ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 22-ാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച, ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ഒരു പിശാചി ബാധിതനെ ഈശോ സൂപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ വചനഭാഗം തുടങ്ങുമ്പോൾ പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർണാമിലേക്ക് പോയി ശാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഭാഗം എത്തുമ്പോൾ പിന്നെ 32-ാമത്തെ വാക്യം യഥാർത്ഥത്തിൽ ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജനം ആ പ്രവാചകൻ്റെ അതിശക്തനായ യേശയ്യ പ്രവാചകൻ്റെ പ്രവചനത്തെ അനുസ്മരിക്കും വണ്ണമാണ് ലൂക്ക ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം ലൂക്ക വളരെ പഠിച്ച് കൃത്യമായ വിശദീകരണത്തോടുകൂടി കാര്യങ്ങൾ എഴുതുന്നൊരു സുവിശേഷകനാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിങ്ങനെയാണ്, 32-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടുകൂടിയായിരുന്നു അവൻ്റെ വചനം. ഇതാണ് ഈശോയുടെ പ്രബോധനത്തെക്കുറിച്ച് പറയുന്നത്. അതായത് സുവിശേഷത്തിലുടനീളം ഈശോ പറഞ്ഞ സകല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നൊരു വാക്യമാണിത്. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടുകൂടിയായിരുന്നു അവൻ്റെ വചനം. നമ്മൾ യേശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ 9-ാം അധ്യായം ഒരു ഭാവി രാജാവിനെ കുറിച്ചാണ്. ഭാവി രാജാവ് എന്നാണ് ആ ഭാഗത്തിൻ്റെ തലക്കെട്ട് തന്നെ. ഭാവി രാജാവിനെ കുറിച്ച് പറയുന്ന ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ കൃത്യമായിട്ടും 6-ാമത്തെ വാക്യത്തും വായിക്കുന്ന ഇങ്ങനെയാണ്: എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു. ഈശോയെക്കുറിച്ചാണ് പ്രവചനമാണ്. നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമതലയായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് പിന്നെ പറയുന്ന വാക്യം ഈ സുവിശേഷത്തിലുള്ള വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം എന്നവൻ അറിയപ്പെടും. പിന്നെ ഉണ്ട്: വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. നമ്മൾ ഈ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം 32-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, വിസ്മയനീയനായ ഉപദേഷ്ടാവ് ദാ ഇവിടെ ഈശു എന്ന് ജനം തിരിച്ചറിയുകയാണ്. യേശയ്യ കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച ആ വിസ്മയനീയനായ ഉപദേഷ്ടാവ് ദാ നമ്മുടെ മുമ്പിൽ. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവൻ്റെ വചനം. അടുത്ത വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ശക്തനായ ദൈവം. ശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തോടു കൂടിയുള്ള വചനം, അതാണ് സുവിശേഷം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഈ രണ്ട് വരികളിലൂടെ ജനം ഈശോയെ കണ്ടിട്ട് അതിശയിച്ച് അവനെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അവൻ്റെ അധികാരത്തെ തിരിച്ചറിയുന്ന ആ ഭാഗം എത്തുമ്പോൾ യേശയ്യ കാലങ്ങൾക്ക് മുമ്പേ പ്രവചിച്ച 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വരിയാണ് നമുക്കിവിടെ ജനത്തിൻ്റെ വികാരമായി, ജനത്തിൻ്റെ തിരിച്ചറിവായി മനസ്സിലാക്കാൻ സാധിക്കുക. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. അപ്പോൾ ശക്തനായ ദൈവം കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നിങ്ങനെയാണ്: നിത്യനായ പിതാവും സമാധാനത്തിൻ്റെ രാജാവും. അത് ജനം പിന്നീട് തിരിച്ച് പിന്നീട് അത് പോകെ പോയെ നമുക്ക് കാണാൻ സാധിക്കും. നിത്യ ഈശോയിലൂടെ വെളിപ്പെടുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അവസാനം സമാധാനത്തിൻ്റെ രാജാവ്, ആ കഴുതപ്പുറത്തേറി വരുന്ന ഈശോയെ കാണുമ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ രാജാവിനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. സമാധാനത്തിൻ്റെ രാജാവിൻ്റെ പ്രതീകമാണ് കഴുതപ്പുറത്ത് വരിക എന്നത്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടും ജനം തിരിച്ചറിയുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈശോ തൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രമായ കഫർന്നാമിലേക്ക് എത്തി. അവിടെ ഈശോ ഒരു പിശാചി ബാധിതനോട് ഇടപെട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈശോ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം ഈശോയിൽ തിരിച്ചറിയുന്നത് ഈ യേശയ്യയുടെ പ്രവചനമാണ്: വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം. ഇത് രണ്ടുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടുകൂടിയാണ് ആയിരുന്നു അവൻ്റെ വചനം. അധികാരമുള്ള ശക്തനായ ദൈവമാണ് ഈശോ. ഒപ്പം വിസ്മയനീയനായ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപദേശം നൽകാൻ പറ്റുന്ന, പ്രബോധനം നൽകാൻ പറ്റുന്ന ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഹീസ് മാസ്റ്റർ ആൻഡ് ഹീസ് കിങ്. ഗുരുവും രാജാവുമായ ഈശോയാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായും പിശാചൻ തിരിച്ചറിയുന്നുണ്ട്. പിശാചൻ തിരിച്ചറിഞ്ഞിട്ട് പിശാചൻ മനസ്സിലായത് ഇങ്ങനെ ഈശോ ഇടപെട്ട് തുടങ്ങുമ്പോൾ തനിക്ക് നാശമാണ്. നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. ഇത് നിൻ്റെ ഉപദേശങ്ങൾ ഇങ്ങനെ മനുഷ്യർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ നശിക്കാൻ പോവുകയാണ്. നിൻ്റെ ഉപദേശം
മനുഷ്യർ ഗൗരവപൂർവ്വം പരിഗണിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അത് അവൻ സ്വീകരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ തുടങ്ങിയാൽ ഞങ്ങൾ നശിക്കും എന്ന് പിശാച് വിളിച്ചു പറയുക. നസ്രായനായ യേശുവെ, ഞങ്ങൾക്കും നിനക്കും എന്ത്, ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അടുത്ത് പറയുന്നതിനാണ് അധികാരത്തോടുകൂടിയുള്ള വചനം പറയുന്ന ശക്തനായ ദൈവത്തെ, ശക്തനായ ദൈവം യേശയ പറയുമ്പോൾ ലൂക്ക പറയുന്നു അധികാരത്തോടുകൂടിയുള്ള അവൻ്റെ വചനം. അപ്പോൾ ശക്തനായ ദൈവത്തിൻ്റെ അധികാരപൂർണമായ വചനം കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് സാത്താൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പരിശുദ്ധനാണങ്ങ്, നീ ഞങ്ങളെ നശിപ്പിക്കും, ഞങ്ങൾക്കറിയാം. അപ്പം ഇതിങ്ങനെ കൃത്യമായും സാത്താൻ, മനുഷ്യനും സാത്താനും തിരിച്ചറിയുന്ന യേശയ്യാടെ പ്രവചനത്തെക്കുറിച്ചാണ്, ഈശോയിൽ തിരിച്ചറിയുന്ന യേശയ്യാടെ പ്രവചനത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ സുവിശേഷഭാഗത്ത്. അപ്പോൾ നമുക്കിങ്ങനെ ചിന്തിക്കാം, കർത്താവിൻ്റെ പരിശുദ്ധനായ, ദൈവത്തിൻ്റെ പരിശുദ്ധനായ ഈശോ നമുക്ക് മുമ്പിലേക്ക് വരുമ്പോൾ അവൻ വിസ്മയനീയനായ ഉപദേഷ്ടാവാണ്. അവൻ്റെ പ്രബോധനത്തിൽ നമ്മൾ വിസ്മയിക്കും, കാരണം നമ്മളും മണ്ടന്മാരാണ്, നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കും, ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു മിനിസ്ട്രി, അല്ലെങ്കിൽ എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മിഷൻ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ, കൃത്യമായും ഈശോയോട് ചോദിച്ചിട്ടൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് തെറ്റത്തില്ല. അത് വളരെ ഭംഗിയായിട്ട് ഈശോ നമ്മൾ ഉപദേശിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ വിസ്മയിപ്പിക്കുന്ന ഉപദേശം, വിസ്മയിപ്പിക്കുന്ന പ്രബോധനം ഈശോയിൽ നിന്ന് വരിക. അപ്പോൾ അതാണ് എന്നെ ഈ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഈശോയോട് ചേർന്നാൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ വാളിപ്പോവുകയും ചെയ്യും. രണ്ടാമത് ഇങ്ങനെ പറയുകയാണ്, അധികാരത്തോടുകൂടിയുള്ള അവൻ്റെ വചനം, ശക്തനായ ദൈവത്തിൻ്റെ അധികാരത്തോടുകൂടിയുള്ള വചനം. അപ്പോൾ ഹീ ഈസ് ദ മാസ്റ്റർ ആൻഡ് ദ കിങ്. ഗുരുവും രാജാവുമായ ഈശോയുടെ അധികാരത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് അവൻ്റെ പ്രബോധനത്തിൻ്റെ വഴിയെ നടക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.